హలో ఫ్రెండ్స్, వెల్కమ్ టు ఫారెస్ట్ కిచెన్. ഇന്ന് ഞാനിവിടെ ഒരു വെയ്റ്റ് ലോസ് ഡ്രിങ്കുമായിട്ടാണ് വന്നേക്കുന്നത്. നല്ലൊരു ക്ലെൻസറാണ്. നോക്കാം അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കണേന്ന്. അതിനു മുമ്പ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്താൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിന് വേണ്ടത് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഞാനിവിടെ ആദ്യം സെലറിയാണ് എടുക്കുന്നത്. ചിലറിയാണെങ്കിൽ ആൻറ്റി ഓക്സിഡൻസ് ആണ്, പിന്നെ ഡൈജഷന് വളരെയധികം ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതിനകത്താണെങ്കിൽ വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഷുഗറുകാർക്കുമൊക്കെ ചുമ്മാതെ കഴിക്കാൻ പറ്റിയ ഒരു വെജിറ്റബിളാണിത്. പിന്നെ വേണ്ട കുക്കുംബർ. കുക്കുംബർ ആണെങ്കിൽ ആൻറ്റി ഓക്സിഡൻസ് ആണ്, ഇത് നമ്മളെ ഹൈഡ്രേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, വെയ്റ്റ് ലോസിന് ഒത്തിരി നല്ലതാണ്. പിന്നെ വേണ്ടത് ആപ്പിള്, ഗ്രീൻ ആപ്പിളാണ് എടുത്തേക്കണേ. ഗ്രാനി സ്മിത്തിൻ്റെ ഗ്രീൻ ആപ്പിളാണ് എടുത്തേക്കണേ. ഇത് ന്യൂട്രീഷ്യസും ആണ്, നമ്മൾ വെയ്റ്റ് ലോസിന് നല്ല. പിന്നെ വേണ്ട ലെമൺ. ലെമൺ ആണെങ്കിൽ അത് നമ്മളെ ഹൈഡ്രേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ആണെങ്കിൽ വൈറ്റമിൻ സി ആണ്, വെയ്റ്റ് ലോസിനൊക്കെ നല്ലതാണ്. പിന്നെ വേണ്ട ജിഞ്ചറാണ്. ജിഞ്ചറാണെങ്കിൽ പവർഫുൾ മെഡിസിനുമാണ്, ഡൈജഷന് ബെസ്റ്റുമാണ്. പിന്നെ വേണ്ടത് പാഴ്സലി ലീവ്സ് ആണ്. അത് പാഴ്സലി ലീവ്സ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മല്ലിയില എടുത്താലും മതിയാവും. ഇതിനകത്താണെങ്കിൽ വൈറ്റമിൻ ബി ഉണ്ടോ ധാരാളമായിട്ട്. പിന്നെ ഇത് ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഇനി വേണ്ടത് കെയിൽ ലീഫാണ്. കെയിൽ ലീഫ് ഇല്ലാത്തവർ സ്പിനച്ച് എടുത്താലും മതി. ഈ കെയിൽ ലീഫാണെങ്കിൽ ഗ്രീൻ ലീഫിലെ കിങ് എന്നാണ് പറയുന്നത്. ഇത് റിച്ച് ഇൻ വൈറ്റമിൻ കെ ആണ്, ഇത് ആൻറ്റി ഓക്സിഡൻസും ആണ്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ജ്യൂസാക്കി എടുക്കണം. അതിന് ഞാൻ ഇതെല്ലാം കൂടെ ജ്യൂസറിലിട്ട് ഒന്ന് ജ്യൂസാക്കി എടുക്കുവാണ്. ഇപ്പോൾ ജ്യൂസർ ഇല്ലെങ്കിൽ അത് മിക്സിക്കകത്തിട്ട് എല്ലാം കൂടെ അടിച്ചിട്ട് ഒന്ന് അരിപ്പയിൽ വെച്ച് നന്നായിട്ട്, അല്ലെങ്കിൽ ഒരു തുണിയിൽ വെച്ച് നന്നായിട്ട് ഒന്ന് പിഴിഞ്ഞെടുത്താലും മതി. മിക്സിക്കകത്തിട്ട് അടിക്കുവാണെങ്കിൽ സ്മൂത്തി ആയിട്ട് കുടിക്കാനും ഇത് ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെ കുടിക്കാനും നല്ലതാണേ. പിന്നെ ഞാനിവിടെ ലെമൺ ആണെങ്കിൽ ലെമണിൻ്റെ സ്കിന് കളഞ്ഞിട്ടാണ് ഇടുന്നത്. കാര്യം അല്ലെങ്കിൽ ഇത് ഈ ജ്യൂസ് കഴിക്കും, അതുകൊണ്ട് ലെമണിൻ്റെ സ്കിന് ഞാൻ പീൽ ചെയ്തിട്ടാണ് ഇടുന്നത്. ഇപ്പോൾ ഞാനിവിടെ ഏകദേശം 3 സ്റ്റെം എടുത്തിട്ടുണ്ട്. സെലറിയുടെ 3 സ്റ്റെമ്മും, പിന്നെ കെയിൽ ലീഫ് ആണെങ്കിൽ 5-6, പിന്നെ ജിഞ്ചർ ഒരു തമ്പ് സൈസിലാണ്, പിന്നെ ഗ്രീൻ ആപ്പിൾ മീഡിയം സൈസിലാണെങ്കിൽ 2 എടുക്കാം. പിന്നെ വേണ്ട ലെമണ് ഒരു സ്മോള് ലെമൺ എടുക്കാം. പിന്നെ വേണ്ട കുക്കുംബർ ഞാനിവിടെ 3 എടുത്തേക്കണേ. അത് ചെറുതായതുകൊണ്ടാണ് 3 എടുത്തേക്കണേ, വലുതാണെങ്കിൽ 2 എടുത്താലും മതി. പിന്നെ പാഴ്സലി ഒരു പിടി. ഇത്ര സാധനങ്ങളാണ് ഞാൻ എടുത്തേക്കണേ, അളവ് ഇതാണ്. അപ്പോൾ ദേ ജ്യൂസ് ആയിട്ടുണ്ട്. ഇത് ചെറിയതായതുകൊണ്ടാണ് ഞാൻ 2 പ്രാവശ്യമായിട്ട് അടിച്ചേക്കണത്. ഞാനിത് ഒരു ദിവസത്തേക്ക് ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാനൊരു 2 വെള്ളവും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ ഒരു ദിവസത്തേക്ക് കിട്ടും നമുക്ക് കുടിക്കാനായിട്ട്. ഒരു 4-5 പ്രാവശ്യം നമുക്ക് കുടിക്കാനുള്ള ജ്യൂസ് ഇത് കിട്ടും. ഏകദേശം ഒരു വലിയൊരു കപ്പിൽ, വലിയൊരു ഗ്ലാസ്സിൽ കുടിക്കാനുള്ള ജ്യൂസ് ഉണ്ടാവും. ഇത് തന്നിട്ട് നമ്മൾ മാസത്തിൽ, ഞാൻ 10 എല്ലാ മാസവും 10 ഇത് കുടിക്കും. അത് കുടിക്കുമ്പോൾ ഇത് വേറെ ഞാനൊന്നും കഴിക്കത്തില്ല, ഈ ജ്യൂസും വെള്ളവും മാത്രമായിരിക്കും 10 കുടിക്കണേ. നല്ല ആദ്യത്തെ 3 നമുക്ക് ഇച്ചിരി അഡ്ജസ്റ്റ് ചെയ്യാൻ പാടായിരിക്കും. 4 പോലെ ഒരു കുഴപ്പം വരത്തില്ല, നമുക്ക് നല്ലതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ നട്ട്സോ എല്ലാം കഴിക്കണമെങ്കിൽ കഴിക്കാം, ഒരു കുഴപ്പമില്ല. ഞാൻ വേറെ ഫുഡ് ചോറോ ഒന്നും കഴിക്കാറില്ല. നമുക്ക് 3 തന്നെ റിസൾട്ട് കണ്ടു തുടങ്ങും. നല്ല വെയ്റ്റ് ലോസിന് പറ്റിയ ഒരു ഡ്രിങ്കാണ്. എൻ്റെ ഏകദേശം ഒരു 10 10 കൊണ്ട് കുറഞ്ഞതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വെയ്റ്റ് ലോസിന് പറ്റിയ ഒരു ഡ്രിങ്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.